ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വളരെ എളുപ്പമാണ്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മസാല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഹോൾ മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കഷ്ണം പട്ട, 2 ബേ ലീഫ്, കുറച്ച് കുരുമുളക്, 2 കഷ്ണം ഗ്രാമ്പു, 4-5 ഏലക്ക, 1 സ്റ്റാർ അനൈസ്, പിന്നെ കുറച്ച് പെരഞ്ചീരക എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോകേ. 1 മിനിറ്റൊക്കെ ഏകദേശം ഒന്ന് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പം മല്ലിയും മുളകും മുഴുവനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടി യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അത് പൊടിയായിട്ട് തന്നെ എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലി, 8 വറ്റൽമുളക്, അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. ഇതും നമ്മൾ മസാല ഫ്രൈ ചെയ്ത പോലെ തന്നെ ഡ്രൈ ആയിട്ട് ചെറിയ തീയിൽ വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇതും കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഇതിനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്യണേ. 2 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ഏകദേശം. പിന്നെ തീ കൂട്ടിയിടരുത് കേട്ടോ, തീ കൂട്ടിയിട്ടൊക്കെ കരിഞ്ഞു പോകും. ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം വേണം നമുക്ക് അത് അരച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണേ. തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള മല്ലി, മുളക്, മസാലക്കൂട്ട് എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ മസാലയൊക്കെ പൊടിയായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് വേണം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനേ. എന്നിട്ട് അത് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. 1/6 ഇതള് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. 1 പിടുത്തം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 4 പച്ചമുളകും കറിവേപ്പിലയും കൂടെ. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള അരിഞ്ഞ് ചേർക്കാനായിട്ട്. ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി വരൂ കേട്ടോ. ഇത് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇപ്പം നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 തക്കാളി, അതിപ്പോൾ വലിയ തക്കാളിയാണ്, ചെറിയ പുളിയുള്ളത് ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിനൊന്ന് വെന്ത് കൊഴിഞ്ഞ് വരാനായിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് 1-2 മിനിറ്റ്. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ, ഒരു വെള്ളം ചോവ് വരുവേ. പിന്നെ അതിലേക്ക് നമുക്ക് തിളച്ച് തുടങ്ങുമ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് 1-10 മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിക്കണം കേട്ടോ. ഇവിടെ കിട്ടുന്ന ചിക്കന് സാധാരണ വേവ് കുറവാണേ. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.